ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ 6 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിന്റെ പാർട്ട് 14 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ പാർട്ട് 14 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമി ഓഫ് ഡൈക്കോട്ട് ലീഫ്. ഒരു ഡൈക്കോട്ട് ലീഫിന്റെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡൈക്കോട്ട് ലീഫിന് ഡോർസി വെൻട്രൽ ലീഫ് എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ടാ? ഏതൊരു ഓർഗാനിസത്തിനും ഒരു അപ്പർ സൈഡും ഒരു ലോവർ സൈഡും കാണാൻ പറ്റും, ഡോർസൽ സൈഡ് ആൻഡ് വെൻട്രൽ സൈഡ്. ഈ ഡൈക്കോട്ട് ലീഫിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അപ്പർ സൈഡും ലോവർ സൈഡിലും അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതാണ് ഒരു ലീഫിന് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്തിൽ നിന്നും ഡിഫറെന്റ് ആണ് താഴെ വരുന്ന ഭാഗം കാണാൻ. അതുകൊണ്ടാണ് ഇവരെ ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു മോണോക്കോട്ട് ലീഫിന്റെ ഡയഗ്രാം ആണ്. ഈ ഡയഗ്രാം നോക്കിയേ, ഇതിന്റെ എല്ലാ വശവും, ദാറ്റ് ഈസ് അപ്പർ സൈഡും ലോവർ സൈഡും, സെയിം ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മോണോക്കോട്ട് ലീഫിനെ ഐസോ ബൈലാട്രൽ ലീഫ് എന്നാണ് പറയുന്നത്. ഐസോ മീനിങ് സിമിലർ. അപ്പം രണ്ട് സൈഡും സിമിലർ ആയിട്ട് വരുന്ന ലീവ്സ് ആണ് ഐസോ ബൈലാട്രൽ ലീഫ് ഓർ മോണോക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുന്നത് ഡോർസി വെൻട്രൽ ലീഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡോർസൽ സൈഡും അതിന്റെ വെൻട്രൽ സൈഡും ഡിസിമിലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഡോർസി വെൻട്രൽ ലീവ്സ് ആർ യൂഷ്വലി ഹെൽഡ് ഹൊറിസോണ്ടലി വിത്ത് ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് അപ്പർ ആൻഡ് ലോവർ സർഫസ്. ഡോർസി വെൻട്രൽ ലീഫിന്റെ അപ്പർ ആൻഡ് ലോവർ സർഫസ് ഡിഫറെന്റ് ആയിരിക്കും കാണാൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഡൈക്കോട്ട് ലീഫിനെ എന്തുകൊണ്ടാണ് ഡോർസി വെൻട്രൽ ലീഫ് എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ഒരു ഡൈക്കോട്ട് ലീഫിനെ കട്ട് ചെയ്ത് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു ഡൈക്കോട്ട് ലീഫിനെ കട്ട് ചെയ്തിട്ട്, അതായത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഇപ്പം നമുക്ക് ഒരു ലീഫിൽ എന്തൊക്കെ കാണാൻ പറ്റും? അപ്പർ സൈഡ് കാണാൻ പറ്റും, ലോവർ സൈഡ് കാണാൻ പറ്റും. ഇതാണ് ഈ ലീഫിൻ്റെ അപ്പർ സൈഡ്, ഇതാണ് ഇതിൻ്റെ ലോവർ സൈഡ്. ഇതിനുള്ളിലായിട്ട് നമുക്ക് മിഡ്രിബ് കാണാൻ പറ്റും. സോ ഈ മിഡ്രിബ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഭാഗം. ഇവിടെയാണ് സൈലം ഫ്ലോയൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൂടാതെ വെയിൻസും വെയിൻലെറ്റ്സും മിഡ്രിബിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. സോ ഈ മിഡ്രിബ് എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഈ മിഡ്രിബ് ആയിരിക്കും. അതിലും ചെറിയ ഭാഗങ്ങളാണ് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്നതെല്ലാം വെയിൻസ് ആണ്. ഇതിലും ചെറിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും വെയിൻലെറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് വെയിൻസിന്റെ തന്നെ ബ്രാഞ്ചസ് ആണ് വെയിൻലെറ്റ്സ്. അതുകൊണ്ട് ഈ വെയിൻലെറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള, അതായത് കുറച്ചുകൂടി പവർ കൂടിയിട്ടുള്ള മൈക്രോസ്കോപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ കാണുന്നതാണ് മിഡ്രിബ്, ഇതെല്ലാം തന്നെ വെയിൻസ് ആണ്. നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചു, ഇതിനെ ഡോർസോ വെൻട്രൽ ലീഫ് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇതിന്റെ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ലോവർ സൈഡ് എന്ന് പറയുന്നത്, അതായത് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് എയർ ക്യാവിറ്റിയോട് കൂടിയുള്ള സെൽസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പം അപ്പർ സൈഡും ലോവർ സൈഡും ഡിസിമിലർ ആണല്ലോ കാണാൻ. അതുകൊണ്ടാണ് ഇവരെ ഡോർസോ വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇതിലെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇമേജിൻ്റെ ബേസിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഒരു ലീഫിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് വരുന്ന ഭാഗത്തിനെയാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ലീഫിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ഒരു ലീഫിൻ്റെ അപ്പർ സൈഡിലും ലോവർ സൈഡിലും നമുക്ക് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റും. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? എപ്പിഡെർമിസ് കാണാൻ പറ്റും, അതുകൂടാതെ തന്നെ എപ്പിഡെർമൽ അപ്പൻഡേജസും കാണാൻ പറ്റും. സോ എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് പാർട്ട് ആൻഡ് ഇറ്റ് കവേഴ്സ് ദ വോൾ ഓഫ് ഇറ്റ് അപ്പർ ആൻഡ് ലോവർ സർഫസ്. ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ കാണപ്പെടുന്നതാണ് എപ്പിഡെർമൽ സെൽസ്. ഇങ്ങനെയുള്ള എപ്പിഡെർമൽ സെൽസ് ചേർന്നിട്ടാണ് എപ്പിഡെർമിസ് ഫോം ചെയ്യുന്നത്. സോ ഒരു ലീഫിന്റെ മുകളിൽ കാണപ്പെടുന്ന എപ്പിഡെർമിസിനെയാണ് അപ്പർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ ഭാഗത്ത് കാണപ്പെടുന്ന എപ്പിഡെർമിസിനെയാണ് ലോവർ എപ്പിഡെർമിസ് ഓർ അബാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമാറ്റ സെൽസ് കൊണ്ടായിരിക്കും. ഇത് കൂടാതെ ഈ എപ്പിഡെർമിസിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ക്യൂട്ടിക്കിൾ കാണാൻ പറ്റും. ക്യൂട്ടിക്കിൾ ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ, അതുകൊണ്ട് തന്നെ വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ക്യൂട്ടിക്കിൾ പാത്തോജൻ അറ്റാക്കിൽ നിന്ന് ഒരു ലീഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻസെക്ട്സ് ഒക്കെ ലീഫ് തിന്ന് നശിപ്പിക്കാറുണ്ട്. അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യൂട്ടിക്കിൾ എന്ന ഔട്ടർമോസ്റ്റ്
പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഇതുകൂടാതെ എപ്പിഡേമൽ അപ്പൻഡേജസ് ആയിട്ടുള്ള സ്റ്റൊമാറ്റ ഓൾസോ നമുക്ക് ലീവ്സിൽ കാണാൻ പറ്റും. സോ ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അഡാക്സിയൽ എപ്പിഡേമിസ്, ദാറ്റ് മീൻസ് അപ്പർ എപ്പിഡേമിസിൽ കുറവായിരിക്കും, അബാക്സിയൽ എപ്പിഡേമിസിലായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. സ്റ്റൊമാറ്റയാണ് ഒരു പ്ലാന്റിൽ ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും സ്റ്റൊമാറ്റ കൂടുതലും താഴെ ഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്? ബിക്കോസ് ഒരു പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത് ഏത് ഏരിയയിലായിരിക്കും? അതിൻ്റെ അപ്പർ സൈഡിലായിരിക്കും. ഈ സ്റ്റൊമാറ്റ അപ്പർ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് സാധാരണ പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ് ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ മീൻസ് ഒരു പ്ലാന്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറൊക്കെ തന്നെ സ്റ്റൊമാറ്റ വഴി പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷനാണ് ട്രാൻസ്പിരേഷൻ. സോ ഇങ്ങനെ സ്റ്റൊമാറ്റ വഴിയുള്ള ട്രാൻസ്പിരേഷൻ റേറ്റ് മിനിമം ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സിൽ നമുക്ക് സ്റ്റൊമാറ്റ പ്ലാന്റ് ലീഫിൻ്റെ ലോവർ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഒരു ലീഫിൻ്റെ എപ്പിഡേമൽ ടിഷ്യു സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കി. അതായത് എപ്പിഡേമിസ് കാണാൻ പറ്റും, അപ്പർ സൈഡാണെങ്കിൽ അതിന് അഡാക്സിയൽ എപ്പിഡേമിസ് എന്ന് പറയുന്നു, ലോവർ സൈഡാണെങ്കിൽ അതിന് അബാക്സിയൽ എപ്പിഡേമിസ് എന്ന് പറയുന്നു. അപ്പർ ആൻഡ് ലോവർ എപ്പിഡേമിസിനെ കവർ ചെയ്തുകൊണ്ട് വാക്സി ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ കാണാൻ പറ്റും. ഇത് കൂടാതെ സ്റ്റൊമാറ്റ കൂടുതലും കാണാൻ പറ്റുന്നത് ലോവർ എപ്പിഡേമിസിലായിരിക്കും, ദാറ്റ് മീൻസ് അബാക്സിയൽ എപ്പിഡേമിസിലായിരിക്കും സ്റ്റൊമാറ്റ കാണാൻ പറ്റുന്നത്. ഈ അപ്പർ എപ്പിഡേമിസിൽ നമുക്ക് സ്റ്റൊമാറ്റ കാണാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, സ്റ്റൊമാറ്റ കാണാൻ പറ്റും. പക്ഷേ ലോവർ എപ്പിഡേമിസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് സ്റ്റൊമാറ്റ മാത്രമായിരിക്കും അപ്പർ എപ്പിഡേമിസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലീഫിൻ്റെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റത്തിനും വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിനും ഇടയിലായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന ഏരിയ ഒക്കെ തന്നെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ റൂട്ടിലും സ്റ്റെമ്മിലും ആയിട്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന് ഒരുപാട് പാർട്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഹൈപ്പോഡേമിസ്, പിത്ത്, മെഡിലറി റേസ് തുടങ്ങിയതൊക്കെ. എന്നാൽ ലീഫിൻ്റെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് ഒരൊറ്റ ടൈപ്പ് സെൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനെയാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. അതിപ്പം ഡൈക്കോട്ട് ലീഫിലാണെങ്കിലും മോണോകോട്ട് ലീഫിലാണെങ്കിലും മീസോഫിൽ സെൽസ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. മീസോ മീനിങ് മിഡിൽ, ഫിൽ മീനിങ് ലീഫ്. ദാറ്റ് മീൻസ് ഒരു ലീഫിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മീസോഫിൽ സെൽസ്. മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി പാരൻകൈമ സെൽസ് ആയിരിക്കും. ഈ പാരൻകൈമ സെൽസിലൊക്കെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഹരിതഗണം. ഈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ പാരൻകൈമ സെൽസിന് എന്തായിരിക്കും പറയുക? ക്ലോറൻകൈമ. സോ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത് തിൻ വോൾഡ് ക്ലോറൻ കൈമാറ്റസ് ഗ്രീൻ ടിഷ്യൂ ആയിരിക്കും. ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ഉള്ളതുകൊണ്ട് തന്നെ അത് ഗ്രീൻ കളറിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡേമിസ്. ഈ മീസോഫിൽ സെൽസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബിക്കോസ് നമ്മൾ ഡൈക്കോട്ട് ലീഫിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഡോർസി വെൻട്രൽ ലീഫ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും കാണാൻ. അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ മീസോഫിൽ സെൽസാണ്. ബിക്കോസ് മീസോഫിൽ സെൽസ് ഒരു ലീഫിൻ്റെ അപ്പർ സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്ലോറോഫിൽ സെല്ലുകളുടെ കൂട്ടത്തിനെയാണ് പാലിസേഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. പാലിസേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വേലി കെട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഏകദേശം ഇതുപോലെയുള്ള സെൽസ് ആയിരിക്കും പാലിസേഡ് ടിഷ്യൂസിൽ കാണുന്ന ക്ലോറൻകൈമ സെൽസ്. പാലിസേഡ് സെൽസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ഇതുകൂടാതെ വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ക്ലോറൻകൈമ സെൽസ് ആണ് പാലിസേഡ് സെൽസ്. ഈ പാലിസേഡ് സെൽസിലൊക്കെ തന്നെ ന്യൂമറസ് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതഗണം. ഇതുകൂടാതെ ഇതിനിടയിലായിട്ട് ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണ് ഇവിടെ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ സെൽസിലൊക്കെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് കൊണ്ട് തന്നെ ഒരു പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ ലീവ്സിലായിരിക്കും. ലീവ്സിൽ തന്നെ അപ്പർ സൈഡിലായിരിക്കും മാക്സിമം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സോ പാലിസേഡ് സെൽസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ക്ലോറൻകൈമ സെൽസ് വിത്ത് ന്യൂമറസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ലിറ്റിൽ ഓർ നോ ഇൻ്റർ സെല്ലുലാർ സ്പേസ്. ഓൾസോ ദേ ആർ ദ മേജർ ഫോട്ടോസിന്തറ്റിക് സെൻറ്റർ ഓഫ് ദ ലീഫ്. ഒരു ലീഫിൻ്റെ മേജർ ഫോട്ടോസിന്തറ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് ഈ പാലിസൈഡ് ടിഷ്യൂസ് ആയിരിക്കും. ഇതുകൂടാതെ ഇവിടെ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. അതായത് ഈ പാലിസൈഡ് സെൽസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ലീഫിൻ്റെ അപ്പർ സൈഡിലാണ്. അപ്പർ സൈഡിൽ തന്നെ ആയിരിക്കും കൂടുതൽ എമൗണ്ടിൽ സൺലൈറ്റ് കിട്ടുന്നതും.
അപ്പം അങ്ങനെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗം എന്ന ഒരു അഡ്വാൻറ്റേജസ് കൂടി ഈ പാലിസൈഡ് ടിഷ്യൂസിനുണ്ട്. മീസോഫിൽ സെൽസിന്റെ തന്നെ ലോവർ പാർട്ടിനെയാണ് സ്പോഞ്ചി ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പോഞ്ചി മീസോഫിൽ എന്ന് പറയുന്നത്. അതിന് സ്പോഞ്ചി മീസോഫിൽ എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങൾ സ്പോഞ്ചസ് കണ്ടിട്ടില്ലേ, സ്പോഞ്ചസിനിടയിലായിട്ട് ഒരുപാട് എയർ സ്പേസ് കാണാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ മീസോഫിൽ സെൽസിനിടയിലും ഒരുപാട് എയർ സ്പേസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ സ്പോഞ്ചി മീസോഫിൽ അല്ലെങ്കിൽ സ്പോഞ്ചി ടിഷ്യൂസ് എന്ന് പറയുന്നു. പാലിസൈഡ് മീസോഫിൽ എന്ന് പറയുന്നത് പട്ടാളക്കാരെ പോലെ നല്ല അടക്കം ഒതുക്കം ഉള്ളവരൊക്കെ ആണെങ്കിൽ, സ്പോഞ്ചി മീസോഫിൽ എന്ന് പറയുന്നത് ഇറഗുലർലി ഷേപ്ഡ്, ലൂസ്ലി അറേഞ്ച്ഡ് ആൻഡ് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ്. ഇവരിലും നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് കൊണ്ട് തന്നെ ഇവരിൽ ഫോട്ടോസിന്തസിസ് നടക്കും. അതുകൂടാതെ തന്നെ ഇവരുടെ ഇടയിലായിട്ട് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഒരുപാട് ഇന്റർസെല്ലുലാർ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ ഈ ലീഫിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്പോഞ്ചി മീസോഫിൽ സെൽസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ മീസോഫിൽ സെൽസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ലീഫിന്റെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്ന ഭാഗം ഏതായിരുന്നു? വാസ്കുലാർ ബണ്ടിൽസ്, ദാറ്റ് മീൻസ് സൈലം ഫ്ലോയോ ആണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നത്. ഈ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ലീഫിൽ ഇറഗുലർലി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ റീജിയണിൽ മാത്രമേ വാസ്കുലർ ബണ്ടിൽസ് കാണൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ നമുക്ക് വെയിൻസിലും അതുപോലെ തന്നെ മിഡ് റിബിലും കാണാൻ പറ്റും. ഈ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. ദാറ്റ് മീൻസ് മിഡ് റിബിൽ ആണെങ്കിൽ മിഡ് റിബ് എന്ന് പറയുന്നത് അത്യാവശ്യം സൈസ് ഉള്ള വെയിൻസ് ആയിരിക്കും. അപ്പം അവിടെ വരുന്ന വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് വലുതായിരിക്കും, ഇതിനേക്കാൾ ചെറുതായിരിക്കും വെയിൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ഭാഗത്ത് വരുന്ന വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്മോൾ ഇൻ സൈസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ വാസ്കുലർ ബണ്ടിൽസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ സൈസ് ഓഫ് ദ വെയിൻ. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. കൺജോയിൻഡ് മീനിങ് സൈലം ഫ്ലോയും ഒരു ബണ്ടിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ക്ലോസ്ഡ് മീനിങ് ഇവർക്കിടയിലായിട്ട് കാമ്പിയം ആബ്സെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ സെക്കൻഡറി ഗ്രോത്ത് എന്നൊരു പ്രോസസ്സ് നടക്കുന്നില്ല. സോ കാമ്പിയം ആബ്സെൻറ്റ്, സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻറ്റ് ആൻഡ് സൈലം ആൻഡ് ഫ്ലോയം ആർ located in same bundle. So നമ്മൾ പഠിച്ചു ലീഫിൽ വാസ്കുലർ ബണ്ടിൽസ് കാണാൻ പറ്റും. ഈ വാസ്കുലർ ബണ്ടിൽസിൽ എന്തൊക്കെ കാണാൻ പറ്റും? സൈലം ആൻഡ് ഫ്ലോയം കാണാൻ പറ്റും. നമ്മൾ സ്റ്റെമ്മിൽ എങ്ങനെയാണ് പഠിച്ചത്? സൈലം എപ്പോഴും ഫ്ലോയത്തിന് താഴെയായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. എന്നാൽ ലീഫിലെത്തുമ്പം ഇത് നേരെ തിരിഞ്ഞാണ് വരുന്നത്. ദാറ്റ് മീൻസ് സൈലം ആയിരിക്കും മുകളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഫ്ലോയം അതിന് താഴെയായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഈ റീജിയൻ ആയിരിക്കും സൈലം, ഈ റീജിയൻ ആണ് ഫ്ലോയം. ഇങ്ങനെ ഈ സൈലത്തിനും ഫ്ലോയത്തിനും കവർ ചെയ്തുകൊണ്ട് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് കാണാൻ പറ്റും. ഇതിനെയാണ് ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഈ ബണ്ടിൽ ഷീറ്റ് സെൽസിനെ കുറിച്ച് നമ്മൾ മോണോക്കോട്ട് സ്റ്റെമ്മിലും പഠിച്ചിട്ടുണ്ട്. മോണോക്കോട്ട് സ്റ്റെമ്മിൽ അത് സ്ക്ലേറൻ കൈമാറ്റസ് ആയിരുന്നു, ഇവിടെ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീറ്റ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ബണ്ടിൽ ഷീറ്റ് എന്ന് പറയുന്നത് വാസ്കുലർ ബണ്ടിൽസിന് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നു. ഇതുകൂടാതെ ഇവിടെ സൈലത്തിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അവിടെ പ്രോട്ടോസൈലം, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫോംഡ് സൈലം എന്ന് പറയുന്നത് അപ്പർ എപ്പിഡർമിസിനോട് ഫേസ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. മെറ്റാസൈലം ഓർ ലേറ്റർ ഫോംഡ് സൈലം കാണാൻ പറ്റുന്നത് ഫ്ലോയത്തിനോട് ഫേസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് മീൻസ് എക്സാക്ട് കണ്ടീഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈക്കോട്ട് ലീഫിനെ കുറിച്ച് പറയാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ മീസോഫിൽ സെൽസിനെ പാരൻകൈമ സെൽസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പാരൻകൈമ സെൽസ് തന്നെയാണ്, പാരൻകൈമ സെൽസിൽ ക്ലോറോഫിൽ കാണുന്നത് കൊണ്ടാണ് അതിനെ ക്ലോറൻ കൈമ എന്ന് പറയുന്നത്. അപ്പം പാരൻകൈമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലോറൻ കൈമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. ഈ സെൽസ് ഒരു ലീഫിന്റെ മിഡിൽ പോർഷനിലായിട്ട് വരുന്നത് കൊണ്ടാണ് അതിനെ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പം അതുകൂടാതെ ഈ പാരൻകൈമ സെൽസ് പാലിസൈഡ്, അതായത് ഒരു വേലി പോലെയൊക്കെ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് അതിനെ പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത്. ഈ സെൽസിനിടയിൽ എയർ സ്പേസ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തിനെ സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നു. ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആണ്. കോളൻ കൈമ, പാരൻകൈമ, മീസോഫിൽ, പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ, ഇതൊക്കെ സെയിം സെൽസിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻറ്റ് നെയിംസിലായിരിക്കും ഈ ഓരോ ഭാഗത്തിനെയും പറയുന്നത്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇന്ന് നമ്മൾ ഡോർസി വെൻട്രൽ ഓർ ഡൈക്കോട്ട്ലിഡ്നസ് ലീഫിൻ്റെ അനാറ്റമിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡോർസി വെൻട്രൽ ലീഫിനെ അല്ലെങ്കിൽ ഒരു ഡൈക്കോട്ട് ലീഫിൻ്റെ ലാമിനയിലൂടെ അതിൻ്റെ വെർട്ടിക്കൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്: എപ്പിഡർമിസ്, മീസോഫിൽ
ആൻഡ് വാസ്കുലർ സിസ്റ്റം. ഇതിൽ എപ്പിഡെർമിസ് ഒരു ലീഫിന്റെ അപ്പർ സർഫസിനെയും അതുപോലെ തന്നെ ലോവർ സർഫസിനെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പർ സർഫസിൽ കാണുന്ന എപ്പിഡെർമിസിനെയാണ് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ലോവർ സർഫസിൽ കാണുന്ന എപ്പിഡെർമിസിനെ അബാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നു. ഇതുകൂടാതെ ഈ അപ്പർ ആൻഡ് ലോവർ പോർഷനിലായിട്ട് കോൺസ്പീക്വസ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ കാണാൻ പറ്റും. അബാക്സിയൽ എപ്പിഡെർമിസിലായിരിക്കും അഡാക്സിയൽ എപ്പിഡെർമിസിനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റൊമാറ്റോ കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് അപ്പർ പോർഷനെ അപേക്ഷിച്ച് ലോവർ പോർഷനിലായിരിക്കും കൂടുതൽ സ്റ്റൊമാറ്റോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതുകൂടാതെ ചില പ്ലാന്റ്സിന്റെ അപ്പർ പോർഷനിൽ കംപ്ലീറ്റ്ലി സ്റ്റൊമാറ്റോ ആബ്സെന്റ് ആയിരിക്കും. ഒരു ലീഫിന്റെ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിലായിട്ട് വരുന്ന മിഡിൽ പാർട്ടിനെയാണ് മീസോഫിൽ എന്ന് പറയുന്നത്. മീസോഫിൽ സെൽസിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നു. ഈ മീസോഫിൽ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമ സെൽസ് കൊണ്ടാണ്. മീസോഫിൽ സെൽസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും. പാലിസൈഡ് പാരൻകൈമ ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. അഡാക്സിയലി പ്ലേസ്ഡ് പാരൻകൈമ, ദാറ്റ് മീൻസ് അപ്പർ പോർഷനിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പാലിസൈഡ് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ഈ പാരൻകൈമ സെൽസുകൾ തമ്മിൽ വെർട്ടിക്കലി പാരലൽ ആയിരിക്കും. ഇത് കൂടാതെ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ലൂസ്ലി അറേഞ്ച്ഡ് സ്പോഞ്ചി പാരൻകൈമ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാലിസൈഡ് സെൽസിന് താഴെയായിട്ടായിരിക്കും, ബിലോ ദ പാലിസൈഡ് സെൽസ്. ഇത് ലോവർ എപ്പിഡെർമിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണാൻ പറ്റും. ഈ സ്പോഞ്ചി പാരൻകൈമ സെൽസിനിടയിലായിട്ട് ന്യൂമറസ് ആൻഡ് ലാർജ് എയർ ക്യാവിറ്റി കാണാൻ പറ്റും. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചാണ്, വിച്ച് ഇൻക്ലൂഡ് വാസ്കുലർ ബണ്ടിൽസ്. ഈ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് വെയിൻസിലും അതുപോലെ തന്നെ മിഡ്രിബിലും കാണാൻ പറ്റും. വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് മീൻസ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വെയിനിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് മീൻസ് മിഡ്രിബിൽ ആണെങ്കിൽ വലിയ വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും, വെയിൻസിലാണെങ്കിൽ സ്മോളർ വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. ദെർഫോർ ദ വെയിൻസ് വേരി ഇൻ തിക്നെസ് ഇൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ ഓഫ് ദ ഡൈക്കോട്ട് ലീവ്സ്. ഇത് കൂടാതെ ഈ വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബണ്ടിൽ ഷീത്ത് സെൽസ് കാണാൻ പറ്റും. ഇത് തിക് വാൾഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, പാരൻ കൈമാറ്റസ് ആയിരിക്കും. ഇത് കൂടാതെ ഈ വാസ്കുലർ ബണ്ടിൽസിൽ സൈലം എന്ന് പറയുന്നത് ഫ്ലോയത്തിന് മുകളിലായിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ സൈലത്തിലെ തന്നെ ഫസ്റ്റ് ഫോംഡ് സൈലം, ദാറ്റ് മീൻസ് പ്രോട്ടോസൈലം എന്ന് പറയുന്നത് പാലിസൈഡ് പാരൻകൈമ സെൽസിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ആൻഡ് മെറ്റാസൈലം എന്ന് പറയുന്നത് ഫ്ലോയത്തിനെ ഫേസ് ചെയ്തുകൊണ്ട്, ദാറ്റ് മീൻസ് ടുവേർഡ്സ് ദി ഫ്ലോയം ആയിട്ടായിരിക്കും ഈ മെറ്റാസൈലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ അനാറ്റമി ഓഫ് ഡൈകോട്ട്ലിഡ്നസ് ലീഫ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അനാറ്റമി ഓഫ് മോണോകോട്ട്ലിഡ്നസ് ലീഫ് ഓർ ഐസോ ബയലാട്രൽ ലീഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.